എല്ലാവർക്കും സാൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. എൻ്റെ മൂത്ത സഹോദരിയായ സിസ്റ്റർ അലിൻ റോസിൻ്റെ മഠത്തിലാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ക്യാൻസർ രോഗികളുടെ അവസാന ആശ്രയം എന്ന് പറയപ്പെടുന്ന ജീവോദയ ഹോസ്പിസിൻ്റെ വിശേഷങ്ങളിലൊക്കെയാണ്. ജാതി വിശ്വാസം അല്ലെങ്കിൽ സാമൂഹിക പദവി എന്നിവയൊന്നും പരിഗണിക്കാതെ ഫൈനൽ സ്റ്റേജ് ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി സ്വാന്തന പരിചരണ സേവനങ്ങൾ നൽകുന്നതിനായി ലാഭേച്ഛയില്ലാതെ രാഷ്ട്രീയേതര മതേതര ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ടാണ് ജീവോദയ ഹോസ്പീസ് 1990 ചെന്നൈയിലെ മാത്തൂരിൽ സ്ഥാപിതമായത്. ദരിദ്രർക്ക് ഉറങ്ങാൻ ഒരു കിടക്ക, അതേപോലെ ധരിക്കാനുള്ള വസ്ത്രങ്ങൾ, അവർക്ക് അനുയോജ്യമായ ഭക്ഷണം, എല്ലാറ്റിനുമുപരി വേദനയും സ്വാന്തന പരിചരണവും, അതേപോലെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന പോലെ അന്തസ്സോടെ അവർക്ക് മരിക്കാനുള്ള ഒരു അവകാശവും നൽകുന്നു. അതേപോലെ തന്നെ മരിച്ചയാളുടെ ഈ മതപരമായ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി ജീവോദയ ശ്മശാനങ്ങളും മരണാനന്തര ചടങ്ങുകളും സംഘടിപ്പിക്കുന്നു. ഈ ചെയ്യുന്നതെല്ലാം സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മറന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഇവിടെയുള്ള വലിയൊരു ഗാർഡനും അതേപോലെ തന്നെ അവിടെയുള്ള കുറേ ഈ കിളികളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന കുറച്ച് കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നു രാവിലെ 7 ഫാദർ ബിനോയുടെ കുർബാനയോട് കൂടിയാണ് ഇവിടുത്തെ ദിവസം ആരംഭിക്കുന്നത്. ഈ കുർബാനയ്ക്ക് ശേഷമാണ് നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മളവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത്. നല്ലൊരു ഹോംലി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ സ്നേഹമുള്ള കുറേ സിസ്റ്റേഴ്സ്, അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസാണ് കേട്ടോ നമുക്ക് വേണ്ടി അവരിവിടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നത്. അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ കഴിച്ച് ഇപ്പൊ നമ്മള് പോകുന്നത് നമ്മളിവിടെ 3 നമ്മൾ താമസിച്ച നമ്മുടെ ആ ഒരു ക്വാർട്ടേഴ്സിലേക്കാണ് കേട്ടോ. ഈ കാണുന്ന ഈ ക്വാർട്ടേഴ്സിലാണ് നമ്മളുടെ 3 താമസിച്ചത്. നല്ല വലിയൊരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. മുമ്പ് ഇവിടെ ഡോക്ടർമാര് താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. അതാണ് നമുക്ക് ടെമ്പററി നമുക്ക് തന്നത്. ഇതിന്റെ പേരെന്താ? തക്കു ഒന്നും ചെയ്യണ ഫുഡ് കഴിച്ചാ
നമ്മളങ്ങനെ ഇവിടുത്തെ മഠത്തിലെ കൃഷി സ്ഥലങ്ങളും ഒരു പറമ്പൊക്കെ കാണാൻ പോവാണ് കേട്ടോ. ഒരുപാട് ഏരിയെന്ന് പറഞ്ഞ ഒരു 4-5 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞ. എങ്ങനെയുണ്ട് മഠത്തിലെ താമസമൊക്കെ? ചെന്നൈ ഈ മഠത്തിലെ മദർ സുപ്പീരിയറായ സിസ്റ്റർ തെരേസ പോളാണ് എൻ്റെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കൂടെ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വരുന്നത്. മദറിന് ഒരു പ്രത്യേക ഒരു നന്ദി പറയുകയാണ്. അയാളെ പിടിക്കാൻ പറഞ്ഞ ചെവിനെ വാത്തലോട് തന്നെ എനിക്ക് നേരെ ഇങ്ങനെ പറമ്പിലേക്ക് പോട്ടെ. ഫുള്ള് മാവ് ഓരോരുത്തും മാത്രം പിടിച്ച് മറ്റേ പിടിച്ച് പിടിക്കും എല്ലാം കൂടി വരല്ലേ. ആ കൊല പോലെ എടുത്ത് കൊത്തമര നമ്മള് സാമ്പാർ ഉണ്ടാക്കുമ്പോണ്ടല്ലേ. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ തോരൻ വെച്ചിട്ടുണ്ട്. ഈ ചെന്നൈയിലെ മണ്ണ് നല്ല വളക്കുറുള്ള മണ്ണാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഏത് കൃഷി ചെയ്താലും നല്ല പോലെ വിളവ് തരുന്ന നല്ല വളക്കുറുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവര് നല്ല രീതിയിൽ തന്നെ എല്ലാ വെജിറ്റബിൾസ് ആയാലും വെറൈറ്റംസ് എല്ലാം നല്ല പോലെ കൃഷി ചെയ്യുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മാവുകൾ ഉണ്ട് കേട്ടോ. അതുതന്നെ മാങ്ങ ചെറുതായി ആയിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇപ്പൊ പൊട്ടിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജീവോദയയിലെ ഒരു പേഷ്യൻസിനെയാണ്. ചെന്നൈ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വിഭാഗത്തിലെ ഡോക്ടർമാർ ദിവസവും വിപുലമായ ക്യാൻസർ രോഗികളെ കൈകാര്യം ചെയ്യുന്നതിലെ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഇവർ ക്യാൻസർ രോഗികൾക്കായി ഒരു പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സമാന രീതിയിൽ ചിന്തിക്കുന്ന FCC സഹോദരിമാരോടൊപ്പം ചേർന്ന് ജീവോദയ ഹോസ്പിസിന് രൂപം നൽകി.
ഞങ്ങൾ സാപ്പിടാം. പറവല്ലേ പറവല്ലേ, ഞങ്ങൾ സാപ്പിടാൻ കയറി. നിങ്ങൾ സാപ്പിടാം സാപ്പിടാം സാപ്പിടാം. ഇതിപ്പോ എന്താ ഭയങ്കര ഇതായല്ലേ? കൊറേ നാളാച്ചാ? എവിടെ നാളാച്ച? കൊറേ നാളായ? എല്ലാവർക്കും പറയാം നമ്മൾക്ക് എല്ലാം തന്നെ ചെയ്യാൻ മുടിയും. നമുക്ക് വന്നാൽ അപ്പൊ പക്കല അടുത്താ, വേറെ നമ്മളൊന്നും ചെയ്യാൻ മുടിയോ? പ്രശ്നമല്ല. സാപ്പിട്ടാ സാപ്പിട്ടാ. അവിടെ ഇത്രയോളം പറ്റി പന്ത്രണ്ടാമത് പഠിക്കും. മരുമകൾ വേണ്ട വേണ്ട മരുമകൾ മാറ്റില്ല. ഇപ്പോഴത്തേനുള്ള കഥ തിരിച്ചറിയുമ്പോ ചുറ്റപ്പിരുത്തുന്നു ഒമ്പ കഥമായി വളരെ അച്ഛന് പോയിട്ടെന്നാ ചാടായ മരുവാക്കേ ഇപ്പൊ കഥം വരും. മന്ത്രി സന്തോഷം സന്തോഷം കഴിഞ്ഞു എങ്ങ പോകക്കൂടാതെ. നിങ്ങളെ പാക്കാൻ വന്നതാ? സാപ്പിടം മുടിച്ചാ? സീരിയല ഞങ്ങൾക്ക് സന്തോഷം. അതാ ഞങ്ങൾ ശരി പ്രാർത്ഥിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ജീവോദയ ഒരു ഹോസ്പിസോ വിശ്വാസമോ മാത്രമല്ല, എല്ലാ മനുഷ്യരാശിയെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനവും ഒരു തത്വചിന്തയുമാണ്. ജീവോദയയുടെ അഡ്മിനിസ്ട്രേറ്ററായ സിസ്റ്റർ ലളിത തെരേസ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഈ ജീവോദയയുടെ ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ഇവിടെ നടക്കുന്നത്.
ഏത് രോഗാവസ്ഥയിലുമുള്ള കിടപ്പ് രോഗികൾക്കായി ജീവോദയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഗ്രാമീണ വിപുലീകരണ പദ്ധതിയാണ് നേമല്ലൂർ ചിന്നബൊമ്മാജിക്കുളത്തുള്ള ജീവോദയ ജെറിയാട്രിക് ഹോസ്പീസ് എന്ന ഓൾഡ് ഏജ് ഹോം. ഒരു FCC കോൺവെൻറ്റും ഒരു കമ്മ്യൂണിറ്റി ക്ലിനിക്കും 2013 മുതൽ ഇവിടെയുണ്ട്. ഇവിടെയുള്ള FCC സഹോദരിമാർ അവരുടെ എല്ലാ സന്തോഷങ്ങളിലും ഗ്രാമീണ സമൂഹത്തോടൊപ്പം ചേരുകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ വിദ്യാഭ്യാസ ആവശ്യങ്ങളിൽ അവരെ പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകെ പോണേ ഉടഞ്ഞു പോണ ശിവയാണേ പാട്ടി അണൈന്ദ ആകെ പോണേ ഉടഞ്ഞു പോണ ശിവ நிறைய சாங்ஸ் தெரியுமா பாட்டு தெரியுமா சாங்ஸ் தெரியும் ஆனா நோட்ல சொன்னாதான் தெரியும் மறந்து போகுது மறந்து போகுதுல்ல இப்ப நம்ம லைஃபில் நமக்கு எப்பழும் இங்க உள்ள ஒரு அவசரங்கள் கிட்டாங்க மேக்சிமம் இங்கே ரோகிகளை சந்திச்சிக்க அது அவருக்கு ஒரு ஆஸ்வாசமாகும் അതേപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെയൊക്കെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അതുവഴി നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് കിട്ടുന്നത്. എന്തായാലും ഇതൊക്കെ ആർക്കും ഈ അസുഖം വരാം, അത് എന്താവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടേക്ക് വല്ല ഡൊണേഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്രസ്സും അതിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. അപ്പോൾ പറ്റുന്നവരെല്ലാം ഇങ്ങനെയുള്ള രോഗികളെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.